സംശയിച്ചാൽ ഞാൻ തീർക്കുകയാണ്. ഇത് അപവാദം കൂടുതല മലയാളമാണ്. അപവാദ കറിയാലൊക്കെ സൂക്ഷിച്ചിട്ടെന്നെ കൊണ്ടല്ലേ പെല്ലെ പോൾ ഒരു മെഡിക്കളം വരുന്ന കയ്യിലെടുക്കലുണ്ട്. ഇത് അപവാദങ്ങൾക്ക് മറുപടിയാണ്. അതായത് സുന്നി സമസ്തയുടെ ആളുകൾ തബ്ലീഗ് ജമാഅത്തിനെതിരെ ഒരുപാട് എഴുതിയപ്പം ഇതേപോലെ പലർക്കും പ്രഷർ ഇളകി. കാരണം ജനങ്ങൾ ഇനി ഗ്രിപ്പ് കിട്ടൂലല്ലോ, നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആഹാ നിനക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടല്ലേ എന്ന് പറയില്ലേ. കുടുങ്ങി ബഹുമാനോട് അണ്ടോൺ ഉസ്താദ്, എം എ ഉസ്താദ്, അതുപോലെ ബുർഹാൻജി തങ്ങൾ ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, അവർക്കൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ മലബാർ ഏരിയയിൽ ഇവർക്ക് ഗ്രിപ്പില്ലാതെ. അപ്പൊ അതിന്റെ മറുപടി അവർ എഴുതിയതാണ് അപവാദങ്ങൾക്ക് മറുപടി. ഇത് ഉറുദുവിൽ അവർ എഴുതിയതിന്റെ പരിഭാഷ. എഴുതിയ ആള് ചെറുപ്പ ബിൽഹർ മൗലവിയ. ഇത് അത്യാത്ത വിഷയം. ഈ പറഞ്ഞാല് പറയല് തയ്യാത്തു വരില്ല, കാര്യം വരില്ല, അയാൾ പറയണ. എന്നാലേ അതിൽ ഓരോ അർത്ഥം ഞാൻ വെച്ച് കേട്ടോളി. അഞ്ച്, അതായത് ഓരോ ആരോപണങ്ങൾ എടുത്ത് മറുപടി പറയാം. അഞ്ച്, നമസ്കാരത്തിൽ നബിയെ ഓർക്കുന്നത്, ഹെഡിങ്, നമസ്കാരത്തിൽ നബിയെ ഓർക്കുന്നത് കേട്ടോളി. ഹസ്രത്ത് മൗലാന ഇസ്മായിൽ ഷഹീദ് ദഹ്ലവിക്ക് നേതാവനൊക്കെ കാര്യമൊന്നും അറിയില്ല, തബ്ലീഗാൻ അംഗീകരിക്കുന്നതാ, സിറാത്തുൽ മുസ്തഖീം എന്നൊരു ഗ്രന്ഥം ഉണ്ട്. അതിലെ ഒരു വാചകവും വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ബറേൽവികൾ പറയുന്നത് എന്ന് പറഞ്ഞാല് അടുത്ത സുന്നികൾ ഉത്തരേന്ത്യയിലെ സുന്നികൾ പറയുന്നത് ശരി തന്നെയാണോ അല്ലേ എന്ന സംശയം വല്ലാതെ അലട്ടുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ പരിഭ്രാന്തനാവുകയാണ്. സിറാത്തുൽ മുസ്തഖീമിലെ വാചകം ഇപ്രകാരമാണ്, അയാള് അർത്ഥം കൊടുക്കുക. ആത്മീയ നേതാക്കളെയോ തത്തുല്യരായ മഹാത്മാക്കളെയോ ധ്യാനിക്കുന്നതിൽ സർവാത്മനാ മുഴുകുന്നത്, ആ മഹാത്മാവ് നബി തിരുമേനിയാണെങ്കിലും തൻ്റെ പശുവിൻ്റെയും കഴുതയുടെയും ഓർമ്മയിൽ മുഴുകുന്നതിനേക്കാൾ മോശമാണ്. കാരണം അവരുടെ ചിന്ത, അതാ ഞാൻ ചിന്തിക്കണ്ട, അവിടെ പിടുത്തം പറഞ്ഞു കൊടുത്താലോ, എന്നാ പിടുത്തം, എന്താ കാരണം? കാരണം അവരുടെ ചിന്ത മനുഷ്യ മനസ്സിൽ വരുന്നത് പശു കഴുത എന്നിവയ്ക്ക് വിപരീതമായി ഭക്തി ബഹുമാനത്തോടെയാണ്. അതാ പിടുത്തം. ബഹുമാനത്തോടുകൂടി പറഞ്ഞാൽ അവിടെയാണ് തെറ്റെന്ന് പറയുന്നത്. നീ കേട്ടോളൂ കേട്ടോ കുറിപ്പ്. നമസ്കാരത്തിന് നബിയുടെ ഓർമ്മ വരുന്നത് പശുവിനെയും കഴുതയുടെയും ഓർക്കുന്നതിനേക്കാൾ മോശമാണെങ്കിൽ നമസ്കാരത്തിൽ അത്തയ്യാത്തോന്നലുണ്ടോ ഇല്ലേ? സംശയങ്ങൾ വരാം. അങ്ങനെ പേജുകളോളം മറുപടി പറഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത് കേട്ടോ മാണിക്യമായി ചേർ. അപ്പോൾ പോയിന്റ് അവിടെയാണ്. ഇതെന്തുകൊണ്ടാണ് ഇതാക്കട്ടെ കേട്ടോളേ. നബി ഹാദറും നാദറുമാണെന്ന് കരുതി, അതായത് അള്ളാഹുവിന്റെ സിഫത്ത് നൽകി ചെറിയ അള്ളാഹു ആക്കി വിളിക്കുന്നതിനെയാണ് ഹസരത്ത് ഗംഗോഹി എതിർത്തിട്ടുള്ളത് എന്ന് പറയട്ടോ. നമസ്കാരത്തിൽ അള്ളാഹുവുമായി നേരിട്ട് സംസാരിക്കുമ്പോ ഒരു ചെറിയ അള്ളാഹുവിനെ വിചാരിച്ചാൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കലുണ്ടായിത്തീരും. ലോകത്തുള്ള മറ്റെന്ത് കാര്യം ചിന്തിച്ചാലും പങ്കു ചേർക്കൽ ഉണ്ടായിത്തീരുന്നില്ല. അതായത് റസൂലിനെ വിചാരിക്കുന്നത് ഇതിനേക്കാളെല്ലാം അബദ്ധമാണെന്ന് പറയുവാൻ കാരണം, പക്ഷേ റസൂലിനെ റസൂലായി വിചാരിക്കുന്നതിനെ കുറിച്ചല്ല, റസൂലായി വിചാരിക്കുന്നതിനെ കുറിച്ചല്ല, അള്ളാഹുവിന്റെ സിഫത്ത് നൽകിക്കൊണ്ട് വിചാരിക്കുന്നതിന് പരാമർശിക്കും എന്ന് ചുരുക്കം. അവ ചെറിയ അള്ളയെ തീരും. ആരെ? റസൂലിക്കുമ്പോ ഇങ്ങനെ ആരാ വിചാരിക്കണേ ചെറിയ അള്ളാഹ് എന്നുള്ളത്? അഞ്ഞ് പറഞ്ഞു. ഈ വായിച്ചതിനെ പറ്റി വേണ്ട അറിയണ്ട, ആ ഇതിനെ പറ്റി എന്ത് പറയാം? സംശയം ചോദിക്കാൻ എന്താ വെച്ചെങ്കില് ശരിക്കും നിങ്ങൾ പറഞ്ഞതല്ല. ഈ സർഫുൽ ഹിമ്മത്ത് എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ട് ഒരു ഔലിയ, ഈ പിന്നെ ഇന്ദ്രിയന്ത്യയിലൊക്കെ എന്താണ് സൂഫിയാക്കളിൽ നിന്ന് മറ്റു പിന്നെ പേഴ്സിൽ സൂഫിയാക്കള് അവര് ഒരു ഔലിയാക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് സർഫുൽ ഹിമ്മത്ത് എന്ന് അവരിലേക്ക്, കാരണം അവരുടെ പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളിലേക്ക് തിരിഞ്ഞ് സ്കെറ്റും സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. അതിനെ പറ്റിയാണ് സൂഫിയായ ഗംഗോയി പറഞ്ഞത്. സൂഫിയാകും അബുലാലി ജമാഅത്തുകൾ സൂഫിയാകും, ആ സൂഫിയ കള്ള സൂഫി ഞങ്ങൾ പറയുന്നത് അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ. ഇത് അതിനെ പറ്റിയല്ല, അത്തഹിയാത്തിൽ അയ്യോ നബി എന്ന് പറയുമ്പോ നബിനെ ഓർക്കേണ്ടതാണ് എന്ന് കാണിച്ച് ഞാൻ തരാം. അപ്പൊ നിലപാട് എന്താണ് വരും? അത് മേക്കും. പക്ഷെ ഈ എഴുതിയതോ, അതുകൊണ്ട് ഈ എഴുതിയതോ വേണ്ട, ഈ എഴുതിയതോ അതിൽ ഒരിക്കൽ പോലെ ഇസ്തിഹാസ പറ്റും, ഒരിക്കൽ പോലെ ഇസ്തിഹാസ പറ്റൂല. അത് നിങ്ങൾ കീശേനെ കൂട്ടുകയാണ്, അത് നിങ്ങൾ കീശേനെ കൂട്ടുകയാണ്. ഞാൻ ഇത് എഴുതി വെച്ച്, അതെ ഞാൻ പറഞ്ഞുതരാം. ഏതൊരു വിഷയം പറഞ്ഞാല് അവനെ, ഏതൊരു വിഷയം പറഞ്ഞാലും
ചെറുപ്പം നേതാവാണോ
അയാളും ഞാനും 45 മിനിറ്റ് വാദപ്രതിവാദം നടത്തിയിട്ട് ഈ പറവൂരിൽ അഡ്വക്കേറ്റ് വിധി പറഞ്ഞ് ആ സുന്നിന്ന് പള്ളിയുടെ സുന്നിയുടെ കയ്യിലാണ്. പിന്നെ നിങ്ങൾ ഇതാ വായിക്കി ഞാൻ മോങ്ങത്ത് റഷീദ് ഡോക്ടർ വന്നു എൻ്റെ അടുത്ത് ഞാൻ വായിച്ച പറഞ്ഞു അതൊന്നുമല്ല ഞാൻ ഇതാ വായിച്ച് അർത്ഥം വെച്ചു തരുന്നു കേട്ടോളി എന്ന് വേണമെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ഭാഗത്തേക്ക് അത് ഉത്തരസൂല തന്നെയാണെങ്കിലും അപ്പനെ ഹിമ്മത്ത് കോ ലഗാദേന അവന്റെ പൂർണ്ണമായ ചിന്തയെ അങ്ങോട്ട് തിരിച്ചുവിടൽ ആപ്പിനി ബേ അവനവന്റെ കാള കേക്കിങ്ങാക്കാം ഇത് കേക്കി കേക്കാൻ വരണത് അപ്പിനെ ബേ കണ്ണുകളി താല പരിപാടി അയാൾക്ക് വേണ്ടി വെക്കണത് അപ്പിനെ ബേ അവനവന്റെ കാള ാണ് അപവാദങ്ങൾക്ക് മറുപടി നമുക്ക് അവനവന്റെ കാള സൂറത്തുമേ കഴുതയുടെ രൂപത്തിൽ അത് മുങ്ങിപ്പോകുന്നതിനേക്കാൾ മുസ്തരിക്കോനസേബുരാഹേ അത് മോശമാകുന്നു വൺസീഡാകല്ലേ അപ്പൊ അത്തയ്യാത്തിലാണോ അത്തയ്യാത്തിലാണോ സംഭവം എന്നാ കേട്ടോ അത്തയ്യാത്തിണ്ട് ഇത് കേട്ടോടി അത് മതി അത്തയ്യാത്തില്ലാന്നെ പറഞ്ഞിട്ടോ കേട്ടോ അപവാദങ്ങൾക്കും എനിക്ക് ഇരിക്കിരിക്കിരിക്കിരിക്കി ഇത് നമ്മളെ പരിപാടിയാണ് നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇതല്ലേ വേറെ കുറെ പറഞ്ഞല്ലേ അതും ബെസ്റ്റ് ബാക്കി കിട്ടിയിട്ട് എനിക്ക് അടുത്ത മരുന്നാ പോലെ ഞാൻ ഒന്നും കാണാതെ പറയപ്പത് നമ്മുടെ ഒന്നിനും തുടങ്ങിയതല്ലേ അത് അതായിരുന്നു അച്ഛതരുണ്ട അല്ലാതെ അവരല്ലോ നമുക്ക് നേരിട്ട് പറഞ്ഞു കടന്നു വന്ന ആശയം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, ഈ തബ്ലീഗ് ജമാഅത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് എല്ലാ സുന്നി നാടുകളിലും വന്ന് മൗലിദിൽ പങ്കെടുത്ത്, ഹജ്ജാദിൽ പങ്കെടുത്ത്, എല്ലാ സിയാറത്തിലും പങ്കെടുത്ത്, എല്ലാ വിഷയങ്ങളിലും സുന്നികളുടെ കൂടെ ചേർന്ന് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സുന്നികളിൽ നിന്ന് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 40 ആളുകൾ കിട്ടിയാൽ അതിനുശേഷം അവരുടെ കേന്ദ്രങ്ങളിൽ പോയി അവിടെ ചെന്നിട്ടാണ് മുഴുവൻ തോന്നിവാസങ്ങളും പഠിപ്പിച്ചു വിടുന്നത്. അതിനുശേഷമാണ് നമ്മുടെ നാട്ടിൽ അവരെ മുസീബത്തുമായി കടന്നു വരാറുള്ളത്. അതിന്റെ ഒരു ആശയം, ഒരു ഭാഗമാണ് അവരുടെ നേതാക്കൾ പറഞ്ഞ ആദർശം. അവരുടെ നേതാക്കൾ ഉറപ്പിച്ച് തറപ്പിച്ച് അക്കാലത്തുണ്ടായ നേതാക്കൾ ഉറപ്പിച്ച് പറഞ്ഞ ആ സംഭവത്തെ ഇപ്പൊ അവര് ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇറക്കിയ ഒരു ചെറിയ ഒരു ലഘുലേഖ പോലത്തെ ഒരു ഗ്രന്ഥമാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പുസ്തകം യഥാർത്ഥത്തിലുള്ള പുസ്തകം അത് കൊണ്ടുവന്നിട്ട് പറഞ്ഞോളി, അതല്ലാതെ ഏതോ വാരാളോ കൊണ്ടുവന്ന് ഇവിടെ വിവാദം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാൻ നിങ്ങൾ മുന്നോട്ട് വരരുത് എന്ന അർത്ഥത്തിലാണ് ഉസ്താദ് പറഞ്ഞത്. ഇനി ഉസ്താദ് വ്യക്തമായി ഒരു സംവാദത്തിലാണെങ്കിലും മുഖാമുഖത്തിലാണെങ്കിലും ഞങ്ങളുടെ സുന്നി ഭാഗത്ത് നിന്ന് ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ ജമാഅത്തിന്റെയും മുജാഹിദിന്റെയും ഏതാശയത്തിനായാലും സുന്നികൾക്ക് ഒരു പ്രയാസവും ഇല്ല, പ്രത്യേകിച്ച് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ മക്കൾക്ക് അതിന് യാതൊരു വേചാരവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തബ്ലീഗ് ജമാഅത്തിന് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് മുഖാമുഖമാണെങ്കിലും സംവാദമാണെങ്കിലും എല്ലാത്തിനും തയ്യാറായിട്ട് ബഹുമാനപ്പെട്ട പത്തമലി ഉസ്താദ് തന്നെ ഒരു ഡേറ്റ് നമുക്ക് എല്ലാവർക്കും പറ്റിയൊരു ഡേറ്റ് തരും, അന്ന് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഇന്നത്തെ സമയം 10 മണി കഴിഞ്ഞു, അതുകൊണ്ട് സമയം ദീർഘിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാവരുടെയും ജോലിയും മറ്റും ആലോചിച്ചുകൊണ്ട് തൽക്കാലം ഉസ്താദ് വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തും. അതിനുശേഷം സംവാദമാണെങ്കിൽ അങ്ങനെ, മുഖാമുഖമാണെങ്കിൽ അങ്ങനെ ഇൻഷാല്ലാ തുടരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞേക്ക് നിങ്ങൾ അത് അതുണ്ടോ ഒരു ഏതാവൊന്നും അറിയാം ഒരു ഞാൻ ഈ വായിച്ചുണ്ടോ ഇല്ലെന്നാ ചോദിച്ച അതാ വിഷയം. നിങ്ങളുടെ വേറെന്തോ ലേഖന ആരോ എഴുതിക്കണോ ഞാൻ ചോദിച്ചിരുന്നു ഇവിടെ. അതുപോലെ ഞാൻ ഈ വായിച്ചതിലുണ്ടോ അല്ലെന്നാ ചോദിച്ചതേ. വേറെ മുക്കിലങ്ങനെ എന്തൊക്കെയുണ്ട് മുജാഹിദ് ജമാഅത്തൊക്കെ മാറ്റിയതല്ലേ നമ്മളറിയോ. ഇത് പുതിയതാണ് ഇപ്പൊ അടുത്തിറക്കി വിൽക്കണത്, അതെനിക്കറിയാത്തുള്ള കയ്യിലുണ്ട്. വീണ്ടും കേട്ട് കഴിഞ്ഞിട്ടോ അപ്പൊ അത് വീണ്ടല്ല, ഇത് വീണ്ടും വിശ്വാസമല്ല.
അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല അവരൊക്കെ ശർറിന്ന് നാട്ടുകാരെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു തആല തെറ്റിദ്ധരിച്ച തബ്ലീഗർക്ക് അല്ലാഹു ഹിദായത്ത് മാർഗം കൊടുക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് അയിനെ ഇനി വേറെ ആരും സംശയം ഉണ്ടോ? വേറെ ആർക്കും സംശയം ചോദിക്കാണ്ടോ? ഇല്ലല്ലോ. ആ എന്നാ ഇൻഷാല്ലാ നിങ്ങളെ ഓടെ ഹിദായത്ത് കൂടെ മനസ്സിൽ വെച്ചിട്ട് ഒരു 10 രായാളെ ചൊല്ലി അത് അമ്മക്ക് കൊടുക്കട്ടെ. അറിയാതെ കുടുക്കി പോയതാ ഇൻഷാല്ലാ. അല്ല അങ്ങനെ ചോദിച്ചാൽ പറ്റൊന്നുമില്ല. വേറെ ചോദിച്ചോട്ടെ, പൈസ അഭിപ്രായം എന്താണ്? മുത്തനബിയെ കാക്കണേ, ഞാൻ റസൂലുള്ളാ എന്ന് മദീനത്തിലെ റസൂലുള്ളാ കേൾക്കും എന്ന് വിശ്വസിച്ചോ ചോദിച്ചാൽ അതിനെ പറ്റി തബീഗിന്റെ അഭിപ്രായം എന്താ? ജനങ്ങൾക്കറിയണം. ആദ്യം നിൽക്കട്ടെ, അസ്സലാമു അലൈക്കും വിളിച്ചു ഇവിടെ വെച്ചിട്ട് വിളിച്ചാൽ അതിന് നിങ്ങളെ അഭിപ്രായം അഭിപ്രായം എന്താ? പറയില്ല. ഭരണ മുജാഹിദിന് അതേ ആശയാണ്. മൗലൂദ് വന്നതിനെ പറ്റി അഭിപ്രായം എന്താ? ഇത് പെണ്ണു വിളിച്ചതാ മതി, രണ്ടേ തെളിയിച്ചാ രണ്ടേക്കൊന്നോട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടുമ്പോഴെന്ന് പെണ്ണു വിളിച്ചിട്ടും ആ വൈഷവിനെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു തബ്ലീഗിന്റെ ഈ ബുക്ക് എഴുതിയ ആളാണ് അബുൽ ഖൈർ പോലെ ചെറുപ്പ, അയാളാണ് ഞാൻ ഏറ്റവും നേരെ വാർത്തകൾ നടത്തിയത്. ആ പള്ളി പറഞ്ഞു സിനിമയുടെ കയ്യില, എന്നിട്ട് അത് പണ്ട് വയത് എഴുതിയതാ, ഇതിപ്പോ പുതിയതാ, അങ്ങനെ മാറ്റാൻ പറ്റൂല എന്നെ പറഞ്ഞേ. ഇതന്നെ വിചാരിച്ച മാറ്റി അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇസ്തിഹാസിനെ പറ്റിയതാ, അത് നിങ്ങൾ വന്നില്ലേ? ഇസ്തിഹാസിനെ പറ്റിയ അഭിപ്രായം എന്താ? നിങ്ങൾ കാര്യത്തയ്യബിന്റെ കിതാബുണ്ട് ഞങ്ങൾ പറഞ്ഞു അത് കൊണ്ട് അത് നടക്കാം. നിങ്ങള് എന്താണോ കാര്യത്തയ്യബിനെ കൊണ്ട് പോരാ കാര്യത്തയ്യബ്, ഞാനൊക്കെ ഒറിജിനൽ ആണ് വായിച്ചത്, നിങ്ങളെ പ്രൊട്ടസ്റ്റാറ്റല്ലേ വായിച്ചത്. അതെ തിരുനേരൊക്കെ ഞാൻ വേറെ വായിച്ചോളാം, അത് ഞാൻ പറ്റൂല. നിങ്ങൾ കാര്യത്തയ്യബിന്റെ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ആ കാര്യത്തയ്യബ് അല്ലല്ല അതല്ലല്ലല്ല, ഇത് നിങ്ങൾ പുറത്തേക്ക് 450 രൂപ വിൽക്കാം, എന്റെ അടുത്ത് ചോക്കുണ്ടാവും, ഞാൻ പോയിക്കോളിങ്ങൾ. ആയിക്കോട്ടെ, അത് വേണ്ട, അത് പോരാ, നോക്കിയാ പോരാ. നിങ്ങൾ കാര്യത്തയ്യബിന്റെ നിങ്ങൾ എന്തേ പറഞ്ഞു? അല്ലല്ലല്ല, കാര്യത്തയ്യബിന്റെ ബുക്കുകളുണ്ട് പെങ്ങളെ, അത് നിങ്ങൾ മാറ്റി പറഞ്ഞതാണ്. അല്ലല്ല, ഒരു കാര്യം പറയാ, വേണ്ട പോട്ടെ, കാര്യത്തയ്യബിന്റെ ബുക്കിൽ പങ്ങനുണ്ടോ? അല്ല നിക്ക, അതിന് നടക്കൂല, ആ പരിപാടി ഒന്നും നടക്കൂല. അല്ല നിക്ക്, ആ ബുക്കിൽ വേറെ, അത് മാത്രമല്ല വേറെ കുറേ ഉണ്ട്. ഞാൻ പറയാം, ഇരിക്കി ഇരിക്കി, ഞാൻ പറയാം, ഇരിക്കി, നിങ്ങൾ പറഞ്ഞ ബുക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അത് പോരെ പോരാ, നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞരാ, നിക്കി നിക്കി, ആയിക്കോട്ടെ, അവിടെ ഇരിക്കി, അവിടെ ഇരിക്കി. കാര്യത്തയ്യബിന്റെ ബുക്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു, കാര്യത്തയ്യബ് കൊണ്ടുവന്നിട്ടില്ല ഇനി. അല്ലല്ല, അത് നിങ്ങൾ കൊണ്ട് അത് വെച്ച് വേറെ ചർച്ച എടുത്തേ, ഏ പൈസേ അത് വെച്ച് നമുക്ക് വേറെ ചർച്ച എടുത്താ. കാര്യത്തയ്യബിന്റെ ബുക്ക് പെണ്ടോല്ലേ, അതുപോലെ പോലെ പോലെ ഞാൻ വായിച്ചപ്പോ അങ്ങനെയല്ലേ? അല്ലല്ല, ആ തബ്ലീഗിന്റെ അല്ല കാര്യത്തയ്യബിന്റെ. ഇനി പോട്ടെ, അല്ല നിക്ക് അതൊന്ന്, ഇനി നേരത്തെ വന്നെ പറ്റി എന്താ പറയുള്ളു? ഇസ്തിഹാസിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയുള്ളു? ഇസ്തിഹാസിനെ പറ്റി തബ്ലീഗിന്റെ വിശ്വാസം എന്താ? പൈസി മൗലൂദിനെ പറ്റിയുള്ള വിശ്വാസം എന്താ? അത് വിഷയമാണ്, അത് വിഷയം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതാണ്. ഒന്ന് ഇന്നലെ കേൾക്ക് കേക്ക്, ഒന്നിലൊന്ന് പറയാം, വേറെ വേറെയും പറയാം, നമുക്ക് നിലപാടില്ലേ? ഏയ് നിങ്ങൾ പറയേക്ക്, ഓ ഇങ്ങനൊന്നും പണ്ട് കാലിലിപ്പോ ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ ആക്കണേ. ഞാൻ ഇവിടെ 8-10 പോയിന്റ് നിങ്ങളെ പറ്റി വായിച്ചു, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? നിങ്ങളെ പറ്റി 8-10 പോയിന്റ് ഞാൻ വായിച്ചു, ഒക്കെ സംഭവിച്ചോ? അത് സംഭവിച്ചോ? പൈസ ഇങ്ങോട്ട് കേക്കി, ഞാൻ നിങ്ങളെ പറ്റി ഇസ്തിഹാസ് എതിർക്കുന്നവരാന്ന് പറഞ്ഞു, 3-7 പോയതാണ് എതിർക്കുന്നവരാന്ന് പറഞ്ഞു, മരിച്ചോ തോന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞു പറഞ്ഞു. ഇതിനെ അതൊന്നൊക്കെ വിഷയ, ആ അത് മാത്രമൊന്നുമില്ല, എല്ലാം വിഷയം തന്നെയാണ്. അങ്ങോട്ട് പറയല്ലേ ഒരു പറിച്ചു, നിങ്ങളാ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു കൂട്ടിക്കോളി, ആ ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞ അതുകൊണ്ട് പൈസ ഇല്ലാതെയാകുമോ? അതെല്ലാം രസം ഒരു ന്യായീകരിച്ച് പറഞ്ഞല്ലേ നിക്ക്, പൈസ ഇങ്ങളെന്തായി കാര്യം അറിയില്ലല്ലോ പേർക്ക്. അല്ലെങ്കിൽ അങ്ങനെ വായിക്കാൻ ഉണ്ടാക്കിയാലല്ലോ, അങ്ങനെ നിങ്ങൾ അങ്ങനെയാണ് വായിച്ചു ഉണ്ടാക്കി സമ്പ്രദാസ്,
السلام عليكم ورحمة الله.